ഫീസ് വർധനവിനെതിരെ കുമളിയിൽ ബി എഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ സെമസ്റ്റർ ഫീസ് വർധനവ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച മുതൽ ജില്ലയിലെ 3 സർക്കാർ ബി എഡ് കോളേജുകളിലും പഠിപ്പ് മുടക്കി അനിശ്ചിതകാലത്തേക്ക് സമരത്തിനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. സ്വകാര്യ മാനേജ്മെന്റുകൾ ബി എഡ് ക്ലാസുകളിലെ അഡ്മിഷന് ഫീസ് വർധനവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം കൊടുത്ത ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഫീസ് വർധനവിന് ഉത്തരവിടുകയായിരുന്നു. സർക്കാർ ബി എഡ് കോളേജുകളിൽ 17,500 രൂപയായിരുന്നു ഒരു സെമസ്റ്ററിലെ ഫീസ്. പുതിയ ഉത്തരവ് പ്രകാരം ഇത് 2021 ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെ 22,500 രൂപയാകും. കഴിഞ്ഞ ഡിസംബറിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ രണ്ടാം സെമസ്റ്ററിലേക്ക് എത്തിയപ്പോഴാണ് കോടതി വിധി വന്നത്. എന്നാൽ രണ്ടാം സെമസ്റ്ററിലേക്ക് എത്തിയ വിദ്യാർത്ഥികളും ഒന്നാം സെമസ്റ്ററിൽ 5,000 രൂപ കൂടി അടയ്ക്കണമെന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. ഇതോടെ 2 സെമസ്റ്ററുകളിലായി 10,000 രൂപയുടെ അധിക ബാധ്യതയാണ് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വിദ്യാർത്ഥികളുമായി യാതൊരു തരത്തിലും ഒരു ആശയവിനിമയം നടത്താൻ തയ്യാറാവാതെ ഏകപക്ഷീയമായി അതിനടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ, നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ക്യാമ്പസിൻ്റെ അവസ്ഥ നോക്കുക, ഈ ക്യാമ്പസിന് മാത്രമല്ല സി പാസിലെ ഏത് ക്യാമ്പസിൻ്റെ അവസ്ഥ വേണം എടുത്തു നോക്കുക, ക്യാമ്പസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, സ്മാർട്ട് ക്ലാസ് റൂമില്ല, അനുയോജ്യമായ ടോയ്ലറ്റുകളില്ല, ടോയ്ലറ്റിന് കൃത്യമായിട്ടുള്ള മേൽക്കൂരയില്ല, വാതിലില്ല, കമ്പ്യൂട്ടറുകളില്ല, ചോർന്നിരിക്കാത്ത ക്ലാസ് മുറികളില്ല, ഒരു ക്ലാസ് റൂം, ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞ ക്ലാസ് മുറികളിൽ ലൈറ്റും ഫാനും പോലും ഇല്ല. ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി നാളെ സ്കൂളുകളിലേക്ക് ഇറങ്ങിപ്പോകേണ്ട അധ്യാപകരാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലവിലെ അവസ്ഥയാണിത്. അപ്പം ഇത്തരത്തിൽ മുഖ്യധാര സമൂഹം നിശബ്ദരെന്ന് വിലയിരുത്തിയിട്ടുള്ള ഈ അധ്യാപക വിദ്യാർത്ഥികൾ ഇത്തരത്തിൻ്റെ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ കാരണമുണ്ട്. വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും മെറിറ്റിലൂടെ അഡ്മിഷൻ നേടിയിട്ടുള്ളവരാണ്. അപ്പം മാനേജ്മെൻറ്റുകൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു സർവകലാശാലാ സ്ഥാപനം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഫീസ് വർധനവിന് തിടുക്കം കൂട്ടുമ്പോൾ ജില്ലയിലെ 3 സർക്കാർ ബി എഡ് സെന്ററുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ല. കുമളി ബി എഡ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും സൗകര്യങ്ങൾ കുറവാണ്. 100 കുട്ടികൾ പഠിക്കുന്ന ഇവിടെ നല്ലൊരു സ്മാർട്ട് ക്ലാസ് മുറിയോ ചോർന്നൊലിക്കാത്ത ക്ലാസ് മുറികളോ ഇല്ല. ഫീസ് വർധനവിന് മുമ്പായി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഉന്നതാധികാരികൾ തയ്യാറാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്.